തൃശൂർ പൂങ്കുന്നത്ത് പൊതു കുളത്തിൻ്റെ മതിൽ ഇടിഞ്ഞു തൊട്ടടുത്ത വീടിന്റെ തറയും ഇടിഞ്ഞ് കുളത്തിലേക്ക് വീഴാറായ നിലയിലാണ് സൂരജി തൃശൂരിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി സൂരജ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു ഇന്നലെ രാത്രി ഏഴരയോടുകൂടിയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മതില് അതായത് ഈ കുളത്തിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു താഴ്ന്നത് ഇതോടുകൂടി ഒരു വീട് തന്നെ അപകടാവസ്ഥയിലാവുകയായിരുന്നു ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം പുതിയ വീടാണ് പണിതിട്ട് അധികനാൾ പോലും ആയിട്ടില്ല അടുത്ത കാലത്താണ് ഇതിന് ഈ കെട്ടിട നമ്പർ ഉൾപ്പെടെ ലഭിച്ചത് അടുത്ത കാലത്താണ് അങ്ങനെ ഈ അടുത്ത കാലത്ത് പണിത ഒരു വീട് തന്നെ വലിയ അപകടാവസ്ഥയിലേക്ക് പോകുന്നു ഈ കുളത്തിനെ സംബന്ധിച്ച് തൃശൂർ നഗരത്തോട് ചേർന്ന് പൂങ്കുന്നത്താണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകിച്ച് പൊതുകുളമാണ് അടുത്ത കാലത്ത് ഇതിന്റെ ഈ ഭിത്തിയുടെ ഈ ചില ഭാഗങ്ങൾ ഈ പൊളിച്ച് പണിതിരുന്നു പക്ഷേ ഇത് കാലപ്പഴക്കമുള്ള ഒരു ഭിത്തിയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഈ മഴയിൽ ഈ വെള്ളം തങ്ങി നിന്നാണ് ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഈ വീട്ടുടമയെല്ലാം ഇപ്പോൾ ഈ താൽക്കാലികമായി ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി കെട്ടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ അടക്കം ഒരു അപകട ഭീഷണി ഉയർത്തി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ കൗൺസിലർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് എന്താ സംഭവിച്ചത് ഏകദേശം ഇന്നലെ ഒരു ഏഴര എട്ട് മണിയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ഏകദേശം ഇത് നമുക്ക് ഞാൻ എനിക്ക് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായ ഇതിന് മുമ്പേ തന്നെ ഒരു പത്തടി പത്തടി ഒമ്പതടിയോളം ഉയരമുള്ള ഈ മതിൽ കാലപ്പഴക്കം കൊണ്ട് തന്നെയാണ് ഇത് വീണത്തിൽ എന്ന് മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഒരു എന്താ പറയുക കുളത്തിൽ എന്തോ ഒരു അപകടം സംഭവിക്കുന്ന സൗണ്ടാണ് ഇവിടെയുള്ള അയൽപ്പക്ക കാര്യം മുഴുവൻ ഇവിടെ ഇപ്പൊ ഈ വീടുകൾ അപകട വീക്ഷണിയിലാണ് തീർച്ചയായിട്ടും ഇതിപ്പോ നിങ്ങൾക്ക് എന്തിനു കാണാവുന്നതാണ് വീടുകൾ ഇവിടുത്തെ കോണി ഉൾപ്പെടെ തറ ഉൾപ്പെടെ ഈ വീട് പകുതി അയറിലെന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുപോലെ തന്നെ റോഡ് പകുതി എടുത്തുപോയി അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഈ അവസ്ഥ കണ്ടു എല്ലാം നിങ്ങൾ കണ്ട് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പൈപ്പ് ലൈൻ ഒരു പത്ത് പത്ത് കണക്ഷനോളമുള്ള വീടുകളിലേക്കുള്ള പൈപ്പ് ലൈൻ വെച്ചേക്കുകയാണ് അതും പൊട്ടിതിന്റെ ഭാഗമായിട്ട് പോയിരിക്കുകയാണ് സംസാരിച്ചു പണിയാനുള്ള ഒരു മേയർക്ക് മേയറുമായി സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി രണ്ടായത് ഇന്ന് കാലത്ത് തന്നെ ആളെ ബന്ധപ്പെട്ടിട്ടുണ്ടായി തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു ആള് മിക്കുന്ന സ്ഥലം സന്ദർശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ അതിന്റെ കത്തും കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ കോർപ്പറേഷനിലേക്ക് പോകാനുള്ള തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണ് വേണു എന്തായാലും അടിയന്തരമായി ഈ കുളത്തിന്റെ ഈ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് ഉയരുന്നത് ഇല്ലെങ്കിൽ വലിയ ഒരു ഭീതിയിലേക്ക് കാര്യങ്ങൾ പോകും പ്രത്യേകിച്ച് ഈ വീട് എപ്പോൾ വേണമെങ്കിലും ഈ കുളത്തിലേക്ക് പതിക്കാവുന്ന ഒരു നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാതെ ആ പടിക്കെട്ട് വരെ ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും വലിയ ആശങ്ക നിലനിൽക്കുന്നു അടിയന്തരമായി ഈ തൃശൂർ കോർപ്പറേഷൻ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിനൊരു പരിഹാരം കാണണം എന്നൊരു ആവശ്യം ശക്തമാണ് വേണു ശരി സൂര്യ സജിയാണ് തൃശ്ശൂരിൽ നിന്നും ചേർന്നത്